റിനുവിന്റെയും പാർവിന്റെയും തോട്ടത്തിൽ അനേകം ചെടികളുണ്ട്. നമുക്ക് ആ ചെടികളുടെ പേരെഴുതാം. ചെടിയിൽ വിരിഞ്ഞിരിക്കുന്ന പൂവിന്റെ പേരെഴുതാം. ഒന്ന് ചെമ്പരത്തി. എന്താണ് ചെമ്പരത്തി? ജമന്തി കണ്ടിട്ടില്ലേ? ജമന്തി, ജമന്തി ശംഖുപുഷ്പം. തുമ്പ, മുല്ല, കണിക്കൊന്ന, പിച്ചകം, പനനീർ, ആമ്പൽ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതെല്ലാം പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത്. ചെമ്പരത്തി, ജമന്തി, ശംഖുപുഷ്പം, തുമ്പ, മുല്ല, കണിക്കൊന്ന, പിച്ചകം, പനനീർ, ആമ്പൽ. ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത് നോക്കി ആ തോട്ടത്തിൽ. എന്ത് മനോഹരമായ തോട്ടം. അതെ, നോക്കിയേ. അപ്പോൾ ഈ ചെമ്പ, നമുക്ക് ഇതിൻ്റെയൊക്കെ നിറം ഇവിടെ എഴുതണം. നിങ്ങൾ പറയുക ഏതെല്ലാം നിറമാണ് ഈ പൂക്കൾക്കെല്ലാം ഏതെല്ലാം നിറമാണ് കൊടുത്തിരിക്കുന്നത്. ചെമ്പരത്തിക്ക് എന്ത് നിറമാണ്? നമുക്ക് പലതരത്തിലുള്ള ചെമ്പരത്തി ഉണ്ടല്ലേ. ഏത് നിറം കൊടുക്കാം ചെമ്പരത്തിക്ക്? നമ്മൾ സാധാരണ കാണുന്ന ചുമപ്പ് നിറം കൊടുക്കാം അല്ലേ. ചുമപ്പ്, ചുമപ്പ് എന്നും ചുവപ്പ് എന്ന് എഴുതിയാലും ശരിയാണേ. ചുമപ്പ് എന്താണ്? ചെമ്പരത്തി അല്ലേ. ചെമ്പരത്തിക്ക് ചുമപ്പ് നിറം കൊടുത്തു. ഇനി ജമന്തി കണ്ടിട്ടില്ലേ, പലതരത്തിലുള്ള ജമന്തി ഉണ്ട്. ആ അപ്പൊ നമ്മൾ ഏതാണ്? മഞ്ഞ ജമന്തി അല്ലേ. മഞ്ഞ, മഞ്ഞ, മഞ്ഞ ജമന്തി. വെള്ള ജമന്തിയും ഉണ്ട്, വെള്ള നിറത്തിലുണ്ട്, വയലറ്റ് നിറത്തിൽ ജമന്തി ഉണ്ട്, പല കളറിലും ജമന്തി ഉണ്ട്. നമുക്കറിയില്ലേ, നമ്മൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും പുഷ്പങ്ങളുണ്ട്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പുഷ്പങ്ങളിൽ നമ്മൾ മഞ്ഞ, വയലറ്റും മറ്റ് കളറിലൊക്കെ നമ്മൾ എന്ത് കാണാറുണ്ട്? നിറങ്ങളിൽ നമ്മൾ ജമന്തി കാണാറുണ്ട്. ഇവിടെ നമ്മൾ എഴുതുന്ന ഏതാണ്? മഞ്ഞ. അപ്പോൾ മഞ്ഞ, ചുമപ്പ് എന്തിനാണ്? ചെമ്പരത്തിക്ക് ചുമപ്പ്, ജമന്തിക്കോ മഞ്ഞ. ഇനി ശംഖുപുഷ്പം. നമുക്ക് ശംഖുപുഷ്പത്തിന് ഏത് നിറം കൊടുക്കാം? രണ്ട്, വയലറ്റ് നിറത്തിലുണ്ട്, നീല നിറത്തിലുണ്ട്. നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ഏതാണ്? നീല. ഇനി തുമ്പയോ? തുമ്പ കണ്ടിട്ടില്ലേ, തുമ്പയും ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ. എന്താണ്? വെള്ള. അത് വേറെ കളറിലൊന്നും നമ്മൾ തുമ്പ കാണാറില്ലല്ലേ. ഏ, വെള്ള, വെള്ള. അപ്പം തുമ്പയ്ക്ക് ഏതാണ് കളറ്? വെള്ള. ഇനി അടുത്തതോ മുല്ല അല്ലേ. മുല്ല, മുല്ല കണ്ടില്ലേ, നല്ല മണമുള്ള, അതും വെള്ള നിറം, വെള്ള. ഇനിയോ കണിക്കൊന്ന. കണിക്കൊന്ന കണ്ടിട്ടില്ലേ, വിഷു കഴിഞ്ഞു, വിഷുവിൻ്റെ മുമ്പ് നമുക്ക് വിഷുവിൻ്റെ സമയത്ത് അവിടെ നിറയെ ഉണ്ടാവും കണി അല്ലേ. കണിക്കൊന്ന, അതിൻ്റെ നിറം മഞ്ഞ. പിച്ചകത്തിന് എന്താണ് നിറം? വെള്ള. പനനീറിനോ? പലതരത്തിലുള്ള, പല നിറത്തിലുള്ള പനനീർ പൂക്കളുണ്ട്. അപ്പം നമുക്കിവിടെ കണ്ടത് ഏതാണ്? റോസ് നിറം അല്ലേ. റോസ്. ഇനിയോ ആമ്പൽ. ആമ്പൽ എവിടെയാ? വെള്ളത്തിലല്ലേ ഉണ്ടാവുക. അപ്പം അവരുടെ തോട്ടത്തിലൊരു വെള്ളത്തിൻ്റെ പൊയ്ക പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ആമ്പൽ. ആ ആമ്പലിന് വെള്ളനിറം. ഇപ്പം എന്തെല്ലാം നിറമാണ്? ചെമ്പരത്തിക്ക് ചുമപ്പ് നിറം, ജമന്തിക്ക് മഞ്ഞ നിറം, ശംഖുപുഷ്പത്തിന് നീല നിറം, തുമ്പ വെള്ള നിറം, മുല്ല വെള്ള നിറം, കണിക്കൊന്ന മഞ്ഞ നിറം, പിച്ചകം വെള്ള നിറം, പനനീർ റോസ് നിറം, ആമ്പൽ വെള്ള. അപ്പോൾ ഇത്രയും നിങ്ങൾ പരിചയപ്പെട്ട്, ഇനി നിങ്ങൾക്ക് ചുറ്റുപാടും കാണുന്ന പുഷ്പങ്ങളെ ഇവിടെ പേരെഴുതുക.
ആ പുഷ്പങ്ങളുടെ പേര് എഴുതിയതിന് ശേഷം ഇതേപോലെ അതിൻ്റെ നിറവും എഴുതുക. പുഷ്പങ്ങൾ നിറം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് നിറങ്ങൾ എഴുതി കൊണ്ടുവരിക.